പയ്യന്നൂർ ബൈപ്പാസ് റോഡരികിലെ വയലിൽ കടുത്ത ദുർഗന്ധം വമിക്കുന്ന വെള്ളം കെട്ടിക്കിടക്കുന്നു. നഗരസഭാ കാര്യാലയത്തിന് മുന്നിലൂടെ വരുന്ന റോഡ് ചേരുന്ന ഭാഗമാണിത്. ഇരുട്ടിന്റെ മറവിൽ കക്കൂസ് മാലിന്യം വയലിൽ ഒഴുക്കിവിട്ടതായാണ് നാട്ടുകാർ സംശയിക്കുന്നത്. നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പന്റെ നേതൃത്വത്തിൽ നഗരസഭാ അധികൃതരും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് പി വി കുഞ്ഞപ്പൻ അറിയിച്ചു. ബൈപ്പാസ് റോഡിൽ പുതിയ സ്റ്റാൻഡ് റോഡ് ജംഗ്ഷന് സമീപത്തെ തരിശിട്ട വയലിലാണ് കെട്ടിനിൽക്കുന്ന വെള്ളത്തിന് കറുപ്പ് നിറവും രൂക്ഷമായ ഗന്ധവും ശ്രദ്ധയിൽപ്പെട്ടത്. കഴിഞ്ഞ ദിവസം മുതലാണ് പ്രശ്നം ശ്രദ്ധയിൽപ്പെടുന്നത്. ഇവിടെയുള്ള രണ്ട് വയലിൽ മാത്രമാണ് വെള്ളം അധികമായി കെട്ടിക്കിടക്കുന്നത്. സമീപത്തെ വയലുകളിൽ വെള്ളം ഇല്ലെന്ന് മാത്രമല്ല, ഇവിടെ വെള്ളത്തിന്റെ നിറവ്യത്യാസവും ഒപ്പം രൂക്ഷമായ ഗന്ധവുമാണ്. ഇതോടെയാണ് രാത്രിയുടെ മറവിൽ വാഹനങ്ങളിൽ എത്തിച്ച മലിനജലം വയലിൽ ഒഴുക്കിവിട്ടതാണെന്ന് സംശയം ഉയർന്നത്. ഏകദേശം ഒരു മൂന്ന് നാല് ദിവസമായി ഈ ബസ് കൂടിയില്ല. ഇതിൽ കൂടി വാഹനം ഓടിക്കാൻ അന്ന് ദുർഗന്ധമായ മണമാണ്, അത്ര വളരെ മോശമായ മണമാണ്. കക്കൂസ് മാലിന്യമാണെന്ന് നമുക്ക് സംശയമില്ല, യാതൊരു സംശയമില്ല. കക്കൂസ് മാലിന്യം തന്നെയാണ്, യാതൊരു സംശയമില്ല. ഈ കാര്യത്തിൽ വഴി നടക്കാൻ പോലും പറ്റാത്ത, വാഹനം ഓടിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയാണ് കൂടുതൽ. സംഭവം ശ്രദ്ധയിൽപ്പെട്ട നഗരസഭാ അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ അറിയിച്ചു. ഇതിന്റെ പരിസരത്തുള്ളവർ പറയുന്നത് ഇന്നലെ ഈ വയലിൽ തെളിഞ്ഞ വെള്ളമായിരുന്നു ഉണ്ടായിരുന്നു പറയുന്നത്. രാത്രിയോ മറ്റോ എവിടുന്നെങ്കിലും വാഹനത്തിൽ കൊണ്ടുവന്നിട്ട് വേസ്റ്റ് വെള്ളം ഇവിടെ ഒഴുക്കിയിട്ടുണ്ടോ എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. അതിന്റെ ഭാഗമായിട്ടാണോ ഈ വല്ലാത്തൊരു മണം ഇവിടെ ഉണ്ടാകുന്നത് എന്നതാണ് തോന്നുന്നത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊട്ടടുത്തല്ല ക്യാമറകൾ പരിശോധിച്ച് ആവശ്യമായ ആരെങ്കിലും കൊണ്ടുവന്നിട്ട് ഇവിടെ ഒഴിച്ചതാണെങ്കിൽ അവർക്കെതിരായിട്ട് കർക്കശമായിട്ട് നടപടി നഗരസഭ സ്വീകരിക്കും. എന്നാൽ ഏതെങ്കിലും വാഹനം വന്ന് നിർത്തിയതായോ മറ്റോ ഉള്ള തെളിവുകളൊന്നും വയലിന് സമീപത്തു നിന്നും കണ്ടെത്തിയിട്ടില്ല. സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാനാണ് നഗരസഭയുടെ തീരുമാനം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.